അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസും അതിനനുബന്ധമായിട്ടുള്ള മറ്റ് ചോദ്യം ചെയ്യലുമൊക്കെ വളരെ സജീവമായി നടക്കുമ്പോൾ ഇഡിയും കസ്റ്റംസും അതോടൊപ്പം എൻഐഎയും വളരെ ഫോക്കസ്ഡായി ആ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനിയുള്ള നാളുകളിൽ രാഷ്ട്രീയക്കാരുടെ പേരുകൾ ചിത്രത്തിലേക്ക് തെളിയുമെന്നുള്ളത് വളരെ കൃത്യമായി പുറത്തു വരികയാണ്. എം ശിവശങ്കരൻ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ പേരുകൾ കേട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും എൻഐഎയും ഞെട്ടി നിൽക്കുന്നു എന്നുള്ള വസ്തുത പുറത്തു വരികയാണ്. എം ശിവശങ്കരനെ മണിക്കൂറുകളും ദിവസങ്ങളുമാണ് ചോദ്യം ചെയ്തത്. എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു, കസ്റ്റംസ് ചോദ്യം ചെയ്തു. ഈ രണ്ട് മൊഴികളും വളരെ വിശദമായി തന്നെ എൻഐഎയുടെ വിദഗ്ധ ടീം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ എം ശിവശങ്കരൻ എന്നുള്ളത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഒരു ഐഎഎസ്, മുതിർന്ന ഐഎഎസ് ഓഫീസറാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, അതോടൊപ്പം മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐ ടി വകുപ്പിന്റെ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലക്കാരനായ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഇഷ്ട വകുപ്പായ ഐ ടി വകുപ്പ് സെക്രട്ടറി, അങ്ങനെ ഭരണസിരാ കേന്ദ്രത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിൽ അതിനിർണായകമായ രണ്ട് പൊസിഷൻസ് പിണറായി വിജയന്റെ പ്രതിബിംബമായി നിന്നുകൊണ്ട് നടത്തിയ വ്യക്തിയാണ് എം ശിവശങ്കരൻ. അവിടെ എടുത്തിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാകട്ടെ, കെ ഫോണുമായി ബന്ധപ്പെട്ടാകട്ടെ, അല്ലെങ്കിൽ ഈ തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് പ്രതികളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സജീവ സാന്നിധ്യമാകട്ടെ, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് പ്രതികളുടെ സജീവ സാന്നിധ്യമാകട്ടെ, അതോടൊപ്പം ഈന്തപ്പഴക്കടത്തിന്റെ മറവിൽ നടന്നിട്ടുള്ള അവിഹിത ഇടപാടുകൾ, വിശുദ്ധ ഖുറാന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവിൽ നടന്നിട്ടുള്ള അവിശുദ്ധ ഇടപാടുകൾ, ഇതൊക്കെ സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്ന പദ്ധതികളാണ്. ആ പദ്ധതികളെയാണ് അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത്, വജ്രക്കള്ളക്കടത്ത്, ആയുധക്കള്ളക്കടത്ത്, ലഹരിക്കള്ളക്കടത്ത് സംഘം തങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലേക്ക് ഈ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തത്. അപ്പോൾ സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റ് എന്ന് പറയാവുന്ന, സർക്കാരിന്റെ പദ്ധതികൾ എന്ന് പറയാവുന്ന പദ്ധതികൾ, അവിടെ ആ പദ്ധതികൾ എപ്പോഴും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ, അല്ലെങ്കിൽ ഇടതുമുന്നണി നയപരമായ കാര്യമാണ്, ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ അതിന് രണ്ട് മുഖമുണ്ട്. ഒന്ന് സർക്കാരിന്റെ മുഖവും മറ്റൊന്ന് പാർട്ടിയുടെ മുഖവും. സർക്കാർ മുഖത്തിൽ എന്താണ് വരുന്നത്? ആ കാര്യങ്ങൾ മന്ത്രിസഭ ചേർന്ന് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വകുപ്പ് മന്ത്രിയും വകുപ്പ് സെക്രട്ടറിയും ചേർന്ന് അതിന്റെ പ്രോജക്റ്റ് കൊണ്ടുവരുന്നു, അവർ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, വകുപ്പ് മന്ത്രി അതിൻ്റെ ഒരു ഭരണപരമായ മേൽനോട്ടത്തിൽ ചുമതല എടുക്കുന്നു, അതിൻ്റെ എക്സിക്യൂട്ടീവ് പോർഷനായി ആര് നിൽക്കുന്നു? വകുപ്പ് സെക്രട്ടറി നിൽക്കുന്നു. ആ തരത്തിൽ മുഖ്യമന്ത്രിയാണെങ്കിൽ ഭരണത്തിൻ്റെ രീതിയിൽ ഒരു മന്ത്രി എന്നുള്ള തരത്തിലേക്കും, അതോടൊപ്പം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എം ശിവശങ്കരനും, ഐ ടി വകുപ്പാണെങ്കിൽ ഐ ടി വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ, ഐ ടി വകുപ്പ് സെക്രട്ടറി എന്നുള്ള രീതിയിൽ എം ശിവശങ്കരൻ. ഇനി ഈ പദ്ധതികൾ എങ്ങനെയാണ് വരുന്നത്? സി പി എമ്മിൻ്റെയും അതോടൊപ്പം ഇടതുമുന്നണിയുടെയും പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളാണ് പദ്ധതികളായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാർട്ടികളും മുന്നണികളും ഒക്കെ ഞങ്ങൾ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തത് മുഴുവൻ നടപ്പാക്കി എന്ന് അവർ പറയുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ എം ശിവശങ്കരൻ നടപ്പാക്കിയ കാര്യങ്ങളൊന്നും തന്നെ എം ശിവശങ്കരൻ്റെത് മാത്രമല്ല, എം ശിവശങ്കരന് മാത്രമായി ഒന്നും ഒരു സർക്കാരിലും നടപ്പാക്കാൻ കഴിയില്ല. എം ശിവശങ്കരനെ ഈ പദ്ധതികൾ നടപ്പാക്കാനായി പ്രേരിപ്പിച്ച ഘടകം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്ത ഘടകം ഏതാണ്? ആ പദ്ധതിക്ക് കീഴിൽ നടക്കുന്ന കമ്മീഷൻ വെട്ടിപ്പ്, അഴിമതി, കള്ളക്കടത്ത്, ഇത്തരം കാര്യങ്ങളിൽ എം ശിവശങ്കരൻ വിട്ടിട്ട് എം ശിവശങ്കരനെ ഇതിലേക്ക് നയിച്ച, എം ശിവശങ്കരനെ ഇതിലേക്ക് നിർബന്ധിച്ച, എം ശിവശങ്കരൻ ഒരു എക്സിക്യൂട്ടീവ് ഫോഴ്സ് മാത്രമായിരിക്കെ ആ നടപടികളുടെ യഥാർത്ഥ ബെനിഫിഷ്യറി രാഷ്ട്രീയക്കാരാണെങ്കിൽ ആ രാഷ്ട്രീയ പേരുകൾ ആര് എന്നുള്ളതിന് എം ശിവശങ്കരൻ വളരെ വ്യക്തമായ മറുപടി പറഞ്ഞിരിക്കുന്നു. എം ശിവശങ്കരൻ പറഞ്ഞ പേരുകൾ കേട്ട് എൻഫോഴ്സ്മെന്റും കസ്റ്റംസും എൻഐഎയും ഞെട്ടി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സ്വപ്നയിൽ നിന്ന് എം ശിവശങ്കരൻ, അതോടൊപ്പം സ്വപ്നയുടെ മൊഴികളൊക്കെയാണ് വലിയ രീതിയിൽ ചർച്ചയായത്. എം ശിവശങ്കരന്റെ മൊഴികളാണ് വളരെ രീതിയിൽ ചർച്ചയായതെങ്കിൽ ഇനി പുറത്തു വരാൻ പോകുന്നത് കേരളത്തെ ഞെട്ടിക്കുന്ന രാഷ്ട്രീയ നാമങ്ങളായിരിക്കും. ആ രാഷ്ട്രീയ നാമങ്ങൾക്ക് തുടക്കമിടുന്നിടത്താണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ സി എം രവീന്ദ്രന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്.
നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം എം ശിവശങ്കറിന്റെ മൊഴിയിൽ സി എം രവീന്ദ്രന്റെ പേരുണ്ട്. സി എം രവീന്ദ്രൻ മാത്രമല്ല, പല ഉന്നതമായിട്ടുള്ള സി പി എം നേതാക്കളുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും പേരുകളുണ്ട്. അത് എം ശിവശങ്കറിന് ശേഷം സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. സി എം രവീന്ദ്രനു ശേഷം ഈ തരത്തിലുള്ള പട്ടിക, എം ശിവശങ്കരൻ പറഞ്ഞ പേരുകളിലെ പട്ടിക ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. കേരള രാഷ്ട്രീയം ഞെട്ടി നിൽക്കാൻ പോകുന്നു.